ഇടുക്കി പൈനാവിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകൻ നിഖിലിനെ കുത്തിക്കൊലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലിയാണെന്ന് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നിഖിൽ പൈലിക്കൊപ്പം കോളേജിലെ രണ്ട് കെ എസ് യു ഭാരവാഹികളും ഉണ്ടായിരുന്നു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘർഷത്തിൽ പുറത്തുനിന്നെത്തിയ നിഖിൽ പൈലി ഇടപെടുകയാണ് ഉണ്ടായത് നിഖിൽ പൈലിയാണ് ധീരജിനെ കുത്തിയതെന്നും പോലീസ് പറഞ്ഞു ഇയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് എന്നും ഉടനടി തന്നെ ഇയാളെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു വരികയാണ് എന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ നിഖിൽ പൈലിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ജില്ല വിട്ടുപോകാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പുറത്ത് വരുന്ന വിവരം കൃത്യമായ ഗൂഢാലോചന ധീരജിന്റെ കൊലപാതകത്തിൽ ഉണ്ട് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ കെ എസ് യു കാര് കത്തിയെടുത്തു തുടങ്ങി സുധാകരൻ സെമി കേഡർ സ്വഭാവത്തിലുള്ള കോൺഗ്രസിനെ വളർത്തിയെടുക്കലാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് കെ സുധാകരന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസും കെ എസ് യും ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന നിലയിലാണ് സച്ചിൻ ദേവ് പ്രതികരിച്ചത് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും കത്തി താഴെ വെക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ബോധപൂർവമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് കെ എസ് യു ചെയ്യുന്നതെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം കെ എസ് യു അടിയന്തരമായി തന്നെ കൊലക്കത്തി താഴെ വെക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുലരണമെങ്കിൽ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും കൊലക്കത്തി താഴെ വയ്ക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു റോഷ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് റോഷി അഗസ്റ്റൻ പറഞ്ഞത് വളരെ സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു അത് അവിടേക്ക് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ആരും പ്രതീക്ഷിച്ചതല്ല കെ എസ് യുവിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം കൊലപാതക ശ്രമം കൊലപാതകവും കൊലപാതക ശ്രമങ്ങളും അപലപിക്കപ്പെടേണ്ടതാണ് എന്നാണ് റോഷി അഗസ്റ്റിൻ അറിയിച്ചിരിക്കുന്നത് ധീരജിനെ ആശുപത്രിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ധീരജ് മരിച്ചത് ധീരജിനൊപ്പം രണ്ടു പേർക്ക് കൂടി കുത്തേറ്റതായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു അതിലെ ഒരാളുടെ നില അത്യന്തം ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ രണ്ടുപേരും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് നിഖിൽ പൈലിയെ ഉടൻ തന്നെ പിടികൂടണമെന്നുള്ള ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് സി പി എമ്മും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഇതിൻ്റെ പ്രതിഫലനം എന്നോളം പല ക്യാമ്പസുകളിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് മഹാരാജാസ് കോളേജിൽ കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചു എട്ടുപേരെ അവിടെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എട്ടുപേരും കെ എസ് യു പ്രവർത്തകരാണ് എന്നാണ് പുറത്തു വിവരം ഇത്തരത്തിൽ മറ്റ് ക്യാമ്പസുകളിലേക്കും അതിക്രമം പടരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത് പോലീസ് പരമാവധി സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ ക്യാമ്പസുകളിലും പോലീസിൻ്റെ പല കേന്ദ്രങ്ങളിലും പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു പല കോളേജുകൾക്ക് മുന്നിലും പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ പ്രദേ ക്യാമ്പസുകളിലേക്ക് സംഘർഷം പടരാതിരിക്കാനുള്ള നടപടികളാണ് പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ നിഖിൽ പൈലിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു